നമസ്കാരം. ചൈനയുടെ ഉറക്കം കെടുത്താനൊരുങ്ങി ഇന്ത്യ. എല്ലാത്തിലും മുന്നിൽ വരാനും എല്ലാ രാജ്യങ്ങളെ ചതിക്കുഴിയിലൂടെ തകർക്കാനും ചൈന പദ്ധതിയിടുമ്പോൾ അതിനെയെല്ലാം തകർത്തുകൊണ്ട് ചൈനയുടെ വ്യവസായങ്ങളെ റാഞ്ചാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ പദ്ധതി വിജയിക്കുന്നതിന് വേണ്ടി കേന്ദ്രം 16 മന്ത്രാലയങ്ങളെ സംയോജിപ്പിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കാനുള്ള ശ്രമം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. 100 ലക്ഷം കോടി രൂപയുടെ PM ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായാണ് രാജ്യം ഇത്തരത്തിലൊരു പദ്ധതിക്ക് ശ്രമിച്ചിരിക്കുന്നത്. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസവും അധിക ചെലവും ഒഴിവാക്കി മുന്നേറുകയാണ് ലക്ഷ്യം. പദ്ധതികളുടെ രൂപകൽപ്പന, അംഗീകാരം ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കൽ, എളുപ്പത്തിൽ ചെലവ് കണക്കാക്കൽ എന്നിവയ്ക്ക് ഒറ്റത്തവണ പരിഹാരം കാണാൻ നിക്ഷേപകർക്കും കമ്പനികൾക്കും സഹായമാകുകയാണ് പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം. ഒറ്റത്തവണ തീർപ്പാക്കലാണ് ലക്ഷ്യമിടുന്നത്. ആഗോള കമ്പനികളെ ഇന്ത്യയെ ഉൽപ്പാദന കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. കോവിഡിൽ നിന്നും ലോകത്തെ പല രാജ്യങ്ങളും മുക്തി നേടിയെങ്കിലും ചൈന ഇപ്പോഴും കോവിഡ് വലയ്ക്കുന്നുണ്ട്. ചൈനയിൽ ഇപ്പോഴും തുടരുന്ന ലോക്ക്ഡൌൺ പ്രതിസന്ധി നേട്ടമാക്കാനാണ് ഇന്ത്യയുടെ നീക്കം. ചൈനയ്ക്ക് പുറത്ത് നിർമ്മാണ കേന്ദ്രം തുറക്കുകയെന്ന കമ്പനിയുടെ ചൈന പ്ലസ് നയം ഇന്ത്യക്ക് നേട്ടമാണ്. വിതരണ മേഖലയിലും ബിസിനസ്സിലെയും വൈവിധ്യവൽക്കരണമാണ് കമ്പനികൾക്ക് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏഷ്യയിലെ 3-ാമത്തെ വലിയ സമ്പദ്ഘടനയായ ഇന്ത്യയിൽ തൊഴിൽ ചെലവ് കുറവാണെന്നതും ഇംഗ്ലീഷ് സംസാരിക്കുന്ന തൊഴിലാളികളുടെ ലഭ്യതയുമൊക്കെയാണ് ഇതിനു പിന്നിൽ. അതേസമയം അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതയാണ് നിക്ഷേപകരെ ഇപ്പോഴും രാജ്യത്തു നിന്ന് അകറ്റുന്നത്. ഇത് പരിഹരിക്കാനാണ് PM ഗതിശക്തി പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചരക്കുകളുടെയും നിർമ്മിത ഘടകങ്ങളുടെയും നീക്കം സുഗമമാക്കുന്ന തരത്തിലുള്ള വികസനമാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. പ്രത്യേക നിർമ്മാണ മേഖലകൾ തിരിച്ചറിഞ്ഞ് റെയിൽവേ ശൃംഖല, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെയാണ് സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതേസമയം ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളെ ചെറുക്കാനൊരുങ്ങിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഒന്നാകെ. സൈനിക സഹകരണം വർദ്ധിപ്പിക്കാൻ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാർ പങ്കെടുത്ത ചർച്ചയിൽ ഇക്കാര്യത്തിന് തീരുമാനമായി. തായ്വാൻ കടലിടുക്കിലും സമീപ പ്രദേശങ്ങളിലും ചൈനയുടെ കടന്നുകയറ്റം വർദ്ധിക്കുകയാണ്. ചൈനയുടെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റത്തിൽ അമേരിക്ക ആശങ്കാകുലരാണെന്നും US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഓസ്ട്രേലിയൻ മന്ത്രി റിച്ചാർഡ് മാർലസ് വ്യക്തമാക്കി. ചൈനയ്ക്ക് അനുകൂലമായ രീതിയിൽ പ്രദേശത്തെ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും മന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. മേഖലയിൽ ചൈനയുടെ തന്ത്രപരമായ കടന്നാക്രമണത്തെ ചെറുക്കുന്നതിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതായും ലോകനേതാക്കൾ വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് ലോകനേതാക്കൾ ചെറുത്തുനിൽപ്പിന് ഒരുങ്ങുന്നത്. ഏഷ്യയിലുടനീളം ഭയവും മടിയും കൂടാതെ തങ്ങൾ പ്രവർത്തിക്കുമെന്ന് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസും വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.